പെരിഞ്ഞനം SSDP സമാജം ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള തേക്ക് എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു. 55 അടിയോളം നീളമുള്ള തേക്ക് കോട്ടയം ജില്ലയിലെ പാലയിൽ നിന്നാണ് ആചാരപ്രകാരം മുറിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. തന്ത്രി സുരേഷ് കുഞ്ഞാപ്പുവിന്റെ നേതൃത്വത്തിൽ എത്തിച്ച തേക്ക് ചെത്തി രൂപപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. 40 പാട്ട എള്ളെണ്ണ സംഭരിച്ച് 32 ൽ പരം പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ഉണക്കിപ്പൊടിച്ച് ചേർത്ത കഷായം എണ്ണയിൽ ചേർത്താണ് പ്രത്യേക തൈലം ഉണ്ടാക്കിയത്. ഔഷധ തൈലം തോണിയുണ്ടാക്കി അതിൽ തേക്ക് മരം നിക്ഷേപിച്ച് 9 മാസത്തോളം സൂക്ഷിച്ചതിന് ശേഷമാണ് പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കുക. ചടങ്ങുകൾക്ക് സമാജം പ്രസിഡന്റ് മോഹൻദാസ് മുമ്പ് വീട്ടിൽ, ക്ഷേത്രധാരണ കമ്മിറ്റി ചെയർമാൻ KK ബാബുരാജൻ, സമാജം സെക്രട്ടറി നളിനി മുല്ലങ്കത്ത്, കൺവീനർ സന്തോഷ് കാളാന്തര, വേണു ഏറാട്ട്, സജിത് അറക്കൽ, മാതൃസമിതി പ്രസിഡന്റ് ഷാജി രാമനാഥൻ, ക്ഷേത്രം മേൽശാന്തി സനു ശാന്തി എന്നിവർ നേതൃത്വം നൽകി. മലയിടത്ത് എം.കെ. വേണായുധൻ, കളപ്പുരയ്ക്ക് സഹദേവൻ ഗണേഷ്, കളപ്പുരയ്ക്ക് കുമാരദാസ് കോവിലകം, തയ്യിൽ സീതാറാം കോവിലകം, കരുവത്തിൽ സോമരാജൻ മാസ്റ്റർ, കരുവത്തിൽ ജയചന്ദ്രൻ, അലേക്കാരൻ ഷാജി, പുന്നപ്പുള്ളി ശിവൻ, കരുവത്തിൽ കൃഷ്ണകുമാർ ശ്രീജിത്ത്, പള്ളായി രാമൻ ഭാര്യ ഷെർലി, കോളശ്ശേരി ചന്ദ്രബോസ്, ചക്കുന്തറ കുട്ടൻ, പ്രഭാകരൻ PV's കേറ്ററിംഗ്, കാരയിൽ ഹരിദാസൻ, ഡോക്ടർ ബിജു പെരിങ്ങത്തറ, കോളശ്ശേരി മിഥുൻ ചന്ദ്രബാബു, തണ്ടയാമ്പറമ്പിൽ വിനീഷ്, കളപ്പുരയ്ക്കൽ ജ്യോതിബാബു അജീഷ്, പുത്തരിക്കാട്ടിൽ സുധാകരൻ നവീൻ, കോളശ്ശേരി കേശവൻ ജിനോയ്, കാരയിൽ സുബ്രഹ്മണ്യൻ, കോളശ്ശേരി ലിനു ജയരാജൻ, സുജേഷ് പുത്തൂർ, കോളശ്ശേരി പ്രേംലാൽ വിനിൽ,
കാരയിൽ വിനയകുമാർ, പഴനിവേൽ മനോമണി, കാരയിൽ ഭാസ്കരൻ.